തെക്കേപ്പുറത്തെ പ്ലാവുമ്മൻ്റെ ഒപ്പ വരിക്കച്ചക്കിണ്ട് ആ ചക്കയുടെ കാര്യമാതോർക്കുമ്പോൾ തെങ്ങിടുന്ന പേ തെക്കേപ്പുറത്തെ പ്ലാവുമ്മൻ്റോപ്പ് വരിക്കച്ചക്കിണ്ട് ആ ചക്കയുടെ കാര്യമാ തോർക്കുമ്പോൾ തെങ്ങിടുന്നപ്പേ ചക്കാമൂറത്തിലതിട്ട് പൊന്നുണ്ണിനെ തുള്ളിലതിട്ട് മൂളിപ്പാട്ടു പാടിയ നേരം ഉണ്ണിറങ്ങി ആവറക്കം പൊന്നും കട്ടേ സഹിച്ചൂടാ ഹായ് നമസ്കാരം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പ്രതീഷ് കലാഭവൻ തങ്കം മണക്കില്ല തവളക്ക് പല്ലില്ല തെക്കേലെ മൂസയ്ക്ക് രണ്ടു പല്ല് ഉരുക്കി തട്ടില്ല ഉപ്പ് മുളക്കില്ല ഉലകിലെ മായങ്ങൾ കറ്റമില്ല തങ്കം മണക്കില്ല തവളക്കി പല്ലില്ല തെക്കയിലെ മൂസയ്ക്കി രണ്ട് പല്ലി ഉരുക്കി തട്ടില്ല ആ ഉപ്പ് മുള്ളക്കില്ല ഉളകിലെ മായങ്ങൾ കറ്റമില്ല ഉത്രാണത്തിൽ വന്ന പത്രാണം കാരണം മിക്കൊല്ലം പെരുന്നാൾ വൈകി വന്ന് ഉണ്ണിക്ക് പമ്പരം ചോദിച്ചു ഉണ്ടിത്തരം മുത്താക്കി നല്ലൊരു പാദസരം സരം സാമ്പ്രാണി ചേർത്താലും പാലിന്നനച്ചാലും മുള്ളിത്തൻ കന്ത കണ്ടത്തി കണ്ടെത്തി മുണ്ടത്തി മുണ്ടത്തിപ്പല്ലിൻ്റെ മുഖത്ത് മുന്നാഴി നല്ലി കണ്ട് തങ്കം മണക്കില്ല തവളക്കി പല്ലില്ല തെക്കയിലെ മൂസയ്ക്ക് രണ്ട് പല്ലി ഉരുക്കി തട്ടില്ല ആ ഉപ്പ് മുളക്കില്ല ഉലകിലെ മായങ്ങൾ കറ്റമില്ല കലാവുമണിച്ചേട്ടന് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞിട്ട് ഇത് എത്രാമത്തെ വർഷമായിരുന്നു ഏഴാം വാർഷികമാണ് ഈ ഈ ദിവസം മണിച്ചേട്ടനോടുള്ള വല്ലാത്ത ഇഷ്ടമുള്ള ഒരുപാട് പ്രേക്ഷകർ എൻ്റെ ഫാമിലി ആയിട്ടുള്ള പത്ത് നാല്പത്തൊന്നായിരം അമ്പതിനായിരത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് എല്ലാവർക്കും തന്നെ മണിച്ചേട്ടനും ഒരുപാട് ഇഷ്ടമാണ് അപ്പം മണിച്ചേട്ടന് വേണ്ടിയിട്ട് മണിച്ചേട്ടന്റെ സംബന്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്താ നൽകാൻ പറ്റാന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് അയ്യപ്പനെ കിട്ടിയിട്ടുള്ളത് അയ്യപ്പനെ കലാമണിച്ചേട്ടനായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ പുള്ളി പോയി കഴിഞ്ഞിട്ടും ഇപ്പോഴും സഹായിച്ചോണ്ടിരിക്കുകയാണ് എന്നെ പോലുള്ള കലാകാരന്മാർ അതാണ് അതാണ് യഥാർത്ഥ കാരണം യഥാർത്ഥന രണ്ടായിരത്തി പേരം കലാകാരന്മാരുണ്ട് അവരൊക്കെ എപ്പോഴും മണിച്ചേട്ടൻ സഹായിച്ചോണ്ടിരിക്കുക നിങ്ങൾ ഇപ്പൊ കാണുന്ന ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും അവരെ നാട്ടിലുണ്ടാവും മണിച്ചേട്ടൻ്റെ പിന്തുടരുന്ന ആൾക്കാരെന്നുള്ളതാ അവരൊക്കെ ഒരു നേരത്തെ അരി മണിച്ചേട്ടൻ കാരണം വാങ്ങുക വലിയ കാര്യല്ലേ എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ഐശ്വര്യ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു ആ കുട്ടി കരഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം മരിച്ചു പിറ്റേ ദിവസം നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞ എനിക്കോർന്നുണ്ട് എന്റെ ആയുസ് എന്റെ ആയുസ് എടുത്തിട്ട് മണിച്ചേട്ടന് ആയുസ് കൊടുത്തിരുന്നെങ്കിൽ നിന്ന് ഞാൻ ഓർത്തുപോയി എന്ന് പറഞ്ഞ പൊട്ടിക്കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഒരു മണിച്ചേട്ടന് സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഇവരെ പോലെയുള്ള ആളുകൾക്ക് എത്ര ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കലാമണിച്ചേട്ടൻ്റെ അത്രയും മുന്നേ മണിനാഥമെന്ന് ബൈക്കിന്റെ മുകളിൽ അല്ലേ നമ്മളെ ചെറിയ വണ്ടി അന്നത്തെ ചെറിയ വണ്ടി ചെറിയ വണ്ടി അന്നത്തെ ചെറിയ വണ്ടി മാറി ഇപ്പൊ ബുള്ളറ്റിലും കാറിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതൊക്കെ കലാമണിച്ചേട്ടൻ്റെ പാട്ടുകളിലൂടെയാണ് നേരെ സൂര്യൻ താനേ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻ സൂര്യൻ തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തമ്പ്രാൻ കനിഞ്ഞില്ലാന്ന് വലിങ്കൂലിന് തിന്നില്ലാന്ന് ചൊർന്നൊല്ലിച്ച കുരടക്കീഴിൽ ഇത്തിരി നേരം കരഞ്ഞ കുട്ടാ തെല്ല് തെക്കേ പുറത്തെ മുറ്റത്ത് ഉറങ്ങയല്ലോ തെല്ല് തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി ഉറങ്ങയല്ലോ ഈ പാട്ട് ശരിക്ക് ആ സമയത്ത് എങ്ങനെയായിരുന്നു ഇത് ഇത് മണിച്ചേട്ടൻ്റെ അവസാനത്തെ പാട്ടായിരുന്നോ

യെ കണ്ടോരുണ്ടോ കാലമതീകാലക്കൂറെന്ന് പോയില്ലേ തിരികെ വന്നിട്ടും കണ്ടില്ലുള്ളേ കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് കാലം പുലാർ കാല പോയതാണ് മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി നേരം പുലർന്ന അങ്ങനത്തെ പാട്ടുകളുണ്ട് കൂടുതലും ലൈവ് സ്റ്റേജിൽ ഏത് സ്റ്റേജില് എന്നാലും ആദ്യം മിന്നാമിനിങ്ങാടനാ പറയാം എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു പാട്ടാണ് മിന്നാമിനിങ്ങ പിന്നെ അതുപോലെ ഈണാണെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് മ്യൂസിക് ഈ നാടൻ പാട്ട് അന്യം നിന്ന് പോയൊരു കലാരൂപമാണ് ആരും ആർക്കും വേണ്ടാതിരുന്നൊരു സാധനം അപ്പം കൊണ്ടുവന്ന് പൊടി തട്ടി എടുത്ത് എടുത്ത് ഞാനിപ്പോൾ എനിക്ക് തോന്നിയൊരു ആഗ്രഹം പറയട്ടെ ഇപ്പോൾ ഉള്ളൊരു നാടൻ പാട്ട് ഞാനൊരു രണ്ടു പേര് പാട്ടി മണിച്ചേട്ടൻ്റെ ശബ്ദത്തിൽ ബാക്കി പാടാം ശ്രമിക്കാം ഇപ്പോൾ ഈ ഒരു പാട്ടാണ് കേൾക്കണോ പ്രിയക്കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ കേൾക്കണോ പ്രിയക്കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴിമുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട് ഡേ കേൾക്കണോട്ടേ അവൾ കൊഞ്ചിൽ പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചിക്കൊഞ്ചിൽ പറഞ്ഞ കഥ അത് ഭയങ്കര സന്തോഷിൾ നല്ല പാട്ടാണ് മണിച്ചേട്ടന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ പ്രത്യേക ചെയ്യാറുണ്ട് ആ ആ ശബ്ദം തന്നെയാണ് പാട്ടല് സ്റ്റേജിൽ സ്റ്റേജിൽ ഒരു രക്ഷയില്ലാണ്ട് സ്റ്റേജ് ചെയ്യണ ആളാണ് കേട്ടോ നമ്മൾ വളരെ ആരാധനയോടുകൂടി ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ എടുത്ത് നിന്ന് കൊണ്ട് പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴും എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസും അതുപോലെ എഫ് ബിയിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് കോപ്പിറൈറ്റ് ഇല്ലാത്ത സാധനങ്ങൾ അല്ലേ അല്ല സ്റ്റേജ് എന്ന് നമ്മൾ നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളെ മണിച്ചേട്ടിനെ വിളിച്ചിട്ടാണ് കയറുന്നത് അതുകൊണ്ട് ഇതുവരെ മോശമായിട്ടില്ല ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് കുത്തലുകൾ കിട്ടിയിട്ടുള്ള ഒരു കലാകാരനാണ് എനിക്ക് പേഴ്സണലി അറിയാം പല രീതിയിലും പല ആൾക്കാരും ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല ആൾ അടിച്ചു മേലോട് ഞാൻ ഈ സമയത്ത് നമ്മളെ കോഴിക്കോട് ഷാഫിക്ക ഇവരെല്ലാവരും ഉള്ള ഒരു പരിപാടിക്ക് കൊല്ലം ഷാഫിക്ക് അവരുള്ള പരിപാടിക്ക് ഞാൻ ഒരു ദിവസം വിളിച്ച സമയത്ത് ഞാൻ എന്താ ചെയ്യും എനിക്കാകെ രണ്ട് ദിവസമാണ് ഒഴിവ് ഒഴിവെന്ന് പറഞ്ഞത് പത്തും പതിമൂന്നും ആ ദിവസം നമുക്ക് പരിപാടിയില്ല പക്ഷെ ആൾക്ക് അത്രയും ഒരു മാസം കംപ്ലീറ്റ്ലി പ്രോഗ്രാം ഇപ്പം തന്നെ ശബ്ദത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടല്ലേ ശബ്ദം അടഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞാൽ സാരല്ല നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു കാരണം മണിച്ചേട്ടൻ്റെ ഈ ഒരു നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ള ഏഴാമത്തെ വർഷമാണ് ഈ ഒരു ദിവസം എനിക്ക് മറ്റൊരാളെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് അത് ആത്മാർത്ഥമായിട്ട് ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടായാലും മണിച്ചേട്ടൻ്റെ പാട്ടുകൾ നമുക്ക് പാടി പാടിത്തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇനി വേറെ ഏത് പാട്ടാണുള്ളത് കാരി വല്ലാത്തോരായൽക്കാരി നീ വൈനി വൈനി സഹിക്കുവാൻ കാരി വല്ലാത്തോരായൽകാരി നീ അങ്ങകലത്തു നിന്നും ചന്തയിൽ നിന്നും പുത്തൻ മൺകുടാമാവൾക്കായി ഞാൻ കൊണ്ടുവന്നു വൈനി പൊറുക്കുവാൻ വൈനി സഹിക്കുവാൻ കാരി നല്ല നല്ല ഓളാണ് സ്റ്റേജ് പക്ഷേ നമ്മളെ ഓർമ്മ ഒരു മരപ്പുറത്താന്ന് തോന്നുന്നു ഒരു പ്രായമുള്ള ഒരാൾ വന്നിട്ട് ആ പാട്ട് വല്ലാതെ ആസ്വദിച്ചു പാടണേ അത് അതുപോലത്തെ പാട്ടുകള് എന്നുള്ളതാ പിന്നെ വേറെ ഏതാ പാട്ട് പറഞ്ഞിപ്പൊ ഇന്ന് വൈകുന്നേരം വരെ പാടി തന്നാലും നമ്മൾ അറിയാൻ കേട്ടുപാട്ടുണ്ട് മുടികെട്ടിയ പെണ്ണെ കുട്ടിമാണി നിന്നോടെ ചേഗോൻ എന്നുവരുമടി ഇടിമുടി കെട്ടിയ പെണ്ണെ കുട്ടിമാണി നിന്നോടെ ചേഗോൻ എന്നുവരുമടി തെക്കും നീലക്കൊല്ലം പൊളിച്ചുടുക്കാൻ പോയിടൂ കാറ്റും മഴയും മുണ്ടേലിന്നു വരുമെടൂ തെക്കും നീലക്കൊല്ലം പൊളിച്ചൊടുക്കാൻ പോയടൂ കാറ്റും മഴയും മുണ്ടേലിന്നു വരുമെടു ഇടിവെട്ടണ് തുടികൊട്ടണ് നെഞ്ചിലേ വാതിൽ തുറക്കു പെണ്ണ് കുട്ടി മാണി നേരുണ്ടോ തെളിവുണ്ടോ കയ്യിലേ വാതിൽ തുറക്കാം കുട്ടിമാണി കുട്ടിമാണി വിരൽപത്തും മിന്നുന്ന മോതിരം ഉടുമുണ്ടിൻ കസവിൻ്റെ വാതിൽ തുറക്കു പെണ്ണെ കുട്ടി എടിമുടി കെട്ടിയ പെണ്ണെ കുട്ടി മാണി ചേകോൻ എന്നുവരുമടി ഈ പാട്ടൊന്നും ശരിക്കും ജനങ്ങളിലേക്ക് അധികം എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ ആ മണിച്ചേട്ടന്റെ ഒരുപാട് പാട്ടുകൾ ശരിക്കും വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇപ്പൊ താമ എന്ന് വിളിക്കുന്ന ഒരാളില്ലേ മണിത്താമര അവരെ അവരെ അവരായിട്ട് ഞമ്മളൊരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെ അപ്പൊ അദ്ദേഹമൊക്കെ പറഞ്ഞു കുറെ പാട്ടുകൾ ഇനിയും മണിച്ചേട്ടൻ്റെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രക്കും ജനകീയമായുള്ള പാട്ടുകൾ ഇനിയും കിടക്കുകയാണെന്നുള്ളത് മണിത്താമര രണ്ട് പാട്ട് മണിച്ചേട്ടനെ കൊണ്ട് ആ ഒന്ന് കാലത്ത് ആ ആരും കാലത്ത് ഞാൻ നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി നൂറിന്റെ നോട്ടിന് രാട്ടോട്ടോച്ചൻ്റെ കൈ നടുവും തളർത്തിയോരോട്ടോ വണ്ടി ഈ പാട്ടിനൊരു പ്രത്യേകിട്ടുണ്ടെങ്കിൽ ഈ പാട്ട് മണിച്ചേട്ടനുള്ള സമയത്ത് അടിപൊളി പാട്ടായിരുന്നു അതെ നല്ല ജനമുളകൊക്കെ അടിപൊളിയായിരുന്നു അതെ പക്ഷെ മണിച്ചേട്ടൻ പോയതിനു ശേഷം ഈ പാട്ട് ഇത് സാഡായിട്ട് അത് മണിച്ചേട്ടൻ പാടുമ്പോ മണിച്ചേട്ടന് എന്റെ അനുഭവമാണ് ഇത് എന്ന് പറയാം പക്ഷെ മണിച്ചേട്ടൻ പോയപ്പോൾ ഇത്രയും ഒക്കെ സഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കൺഫേം ആണ് കാരണം മണിച്ചേട്ടൻ്റെ ഒരു ഫോട്ടോ ഭയങ്കര വൈറലായുണ്ട് ഒരു പത്രം പിടിച്ചിട്ട് നിലത്തിരുന്നു അത്രയും വലിയ സൂപ്പർ സ്റ്റാർ ഐശ്വര്യാറായി ആവട്ടെഴിഞ്ഞിപ്പോൾ നമ്മളെല്ലാരും ആരാധിക്കുന്ന തമിഴ്നാടിന്റെ ദൈവമായിട്ടുള്ള അവരൊക്കെ കൂടെ രജനീകാന്തിന്റെ ഒക്കെ കൂടെ അഭിനയിച്ച വ്യക്തി അല്ലെ നമ്മളെ മലയാള സിനിമയിൽ പല രീതിയിലും കലാ മണിച്ചേട്ടനെ കുറെ ആൾക്കാരെ വിമർശിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അല്ലെ ഒരുപാട് അദ്ദേഹം എന്താ പറയാ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നമ്മളെ ഫീൽഡിലൊക്കെ മണിച്ചേട്ടൻ ഫൈറ്റ് ചെയ്ത് അതെ പിന്നെ മണിച്ചേട്ടനോട് നേരത്തെ നേരെ ഒരുത്തനും പറയാനുള്ള പറയാനുള്ളതായിരുന്നു ഇല്ലായിരുന്നു മണിച്ചേട്ടനെ ബന്ധപ്പെട്ടവരൊക്കെ പല ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കേൾക്കാറുണ്ട് ഇപ്പൊ ഇപ്പോൾ സോഷ്യൽ ഒരുപാട് ഓടുന്ന ഒരു പാട്ടാണ് കൊക്കര കൊക്കര ആ കൂവണ നേരത്താണല്ലോ പൂക്കാല വെച്ച് കണ്ടു ഇപ്പൊരുപാട് കമ്മലിട്ട് നടന്നു വരും നിന്റെ കണ്ണേ പെണ്ണേരി പിന്നെ നീലസാരി വാങ്ങി തരാം ഒരു സ്ലോ പാടാണ് നീല സാരി വാങ്ങി തരാം നീണ്ട കരാമുണ്ട് തരാം നീ വരുമോ എൻ്റെ കൂടെ മാറ്റിനി കാണാൻ നീല സാരി വാങ്ങി തരാം നീണ്ട കരാമുണ്ട് തരാം നീ വരുമോ എൻ്റെ കൂടെ മാറ്റിനി കാണാൻ നാനനല്ലേ നാനനല്ലേ നാട്ടുകാരി കേൾക്കാവി മൊന്നടക്കൻ മട്ടുമാറിടും നീല സാരി വാങ്ങി തരാം നീണ്ട കരാമുണ്ട് തരാം നീ വരുമോ എൻ്റെ കൂടെ മാറ്റിനി കാണാൻ അതിനുശേഷം കലാമണിച്ചേട്ടൻ്റെ പാട്ടുകൾ എത്ര കേട്ടാലും മതി ഒരാളാണ് ഞാൻ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്തും ഞാൻ ഏ പാട്ടൊന്നു പാട്ടൊന്നും പാടുന്നൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ പാടിപ്പിക്കുന്ന ഒരാളാണ് അപ്പം ഇനി 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 ഇനിയിപ്പോൾ നേരെ ഇന്ന് വൈകുന്നേരം വരെ പാടി തന്നാൽ തന്നാലും ഞാനിത് കേൾക്കാൻ തയ്യാറാ ഇപ്പം ചേട്ടൻ മരിച്ചതിന് ശേഷം അവിടെ പോയിട്ടുണ്ടായിരുന്നു ആ ഞാൻ എല്ലാ വർഷവും പോകും എല്ലാ വർഷവും ഈ വർഷം പോയിട്ടില്ല അപ്പൊ ആ സമയത്ത് എന്താണ് തോന്നാറ് കാരണം അവിടെ കലാപമണിച്ചേട്ടൻ്റെ കുറെ പാട്ടുകൾ കൊണ്ട് ജീവിച്ചു പോണ അദ്ദേഹത്തിൻ്റെ നൂറ് ശതമാനം ഇപ്പം അയ്യപ്പൻ്റെ റൂമിലായാലും മണിച്ചേട്ടൻ്റെ ഒരു ഫോട്ടോ മണിച്ചേട്ടനെ സംബന്ധിച്ച് മണിനാഥം മണിച്ചേട്ടനെ സംബന്ധിച്ചുള്ള ഫങ്ഷനുകളിൽ കിട്ടിയ കുറേ ട്രോഫികൾ കാര്യങ്ങൾ പല അംഗീകാരങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിന് എപ്പോഴും നമ്മൾ മണിച്ചേട്ടനെ ഓർക്കാനും വീട്ടിൽ കയറിയ മണിച്ചേട്ടൻ ഓർമ്മ വരാതിരിക്കില്ല കൺഫേം ആയിട്ടും നമ്മൾ സംബന്ധിച്ചിടത്തോളം മണിച്ചേട്ടനെ ഓർക്കാത്തൊരു ദിവസം പോലും ഇല്ല എന്നുള്ളതാണ് ഇല്ലാന്ന ഒന്നെങ്കിൽ സ്റ്റേജ് അല്ലെ പാട്ടിലൂടെ എപ്പോഴെങ്കിലൊക്കെ ഒരു ദിവസം അങ്ങനെയുള്ള വ്യക്തി മണിച്ചേട്ടൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് എങ്ങനെയാണ് അയ്യോ അത് വല്ലാത്തൊരു ഫീലാ ഫീലാണ് സഹിക്കാൻ പറ്റില്ല അല്ലേ അത് ശരിക്കിപ്പോ മണിച്ചേട്ടന് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മണിച്ചേട്ടനായിട്ടൊന്ന് ഇടപഴകാനുള്ള അവസരമൊക്കെ കിട്ടുമായിരുന്നു തീർച്ചയായിട്ടും കിട്ടുമായിരുന്നു കാരണം മണിച്ചേട്ടനെ വളരെ അടുത്ത ആൾക്കാരുടെ കൂടെ അയ്യപ്പനെ എങ്ങനെയൊക്കെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഈ പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മണിച്ചേട്ടനെ പറ്റി അധികം സംസാരിക്കുന്ന സമയത്ത് അയ്യപ്പൻ്റെ വാക്കുകൾ ഇടർന്നതായിട്ടൊക്കെ കേക്ക് തോന്നുന്നു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കാരണം ചില വ്യക്തികളെ നമ്മളെ ജീവിതത്തിൽ വളരെ എന്താ പറയുക നൂറ് ശതമാനം ഒരു നമ്മളിൽ ഇഞ്ചക്റ്റ് ചെയ്ത് വെച്ച മാതിരാണ് മണിച്ചേട്ടൻ അയ്യപ്പനെ അയ്യപ്പനുള്ളത് എന്നുള്ളതാണ് അയ്യപ്പൻ്റെ മനസ്സിൽ മണിച്ചേട്ടൻ അത്രത്തോളം ഇങ്ങനെ തറച്ച് നിൽക്കുകയാണെന്നുള്ള അല്ല നമ്മൾ ഒരാൾ കാരണം നമുക്ക് ജീവിക്കാൻ പറ്റുക എന്ന് പറയുമ്പം അപ്പം അയാൾ നമ്മളെത്രത്തോളം സ്നേഹിക്കുന്നുണ്ടാവും നമുക്ക് ചോദിച്ചാൽ മനസ്സിലാക്കിക്കൂടെ നമ്മളൊന്നുമില്ല ഒരുപാട് പേരുണ്ട് സിനിമാ ലോകത്തിന് മാത്രമല്ല ഒരുപാട് വ്യക്തികൾക്ക് മണിച്ചേട്ടൻ വലിയ ഒരു നഷ്ടമാണ് എന്നുള്ളതാണ് അതെ അതെ മണിച്ചേട്ടൻ അന്ന് കുറെ മണിച്ചേട്ടൻ തന്നെ ജെ ബി ജംഗ്ഷനിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് അയ്യപ്പം തന്നെ പറഞ്ഞു ഒരു മണിച്ചേട്ടൻ്റെ ശബ്ദത്തിൽ മരിച്ചു കഴിഞ്ഞാൽ മാത്രമായിരുന്നു നല്ല ജെബി ജംഗ്ഷനിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ അത് എന്ത് ചെയ്തിട്ടാ സാറേ ചാലക്കുടിയിൽ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വളരെ താഴ്ന്ന നിലയിൽ നിന്ന് കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് ഇപ്പം ഞാൻ ഈ സമൂഹത്തിന് മുമ്പ് വൃത്തിയിട്ടവനാ വൃത്തിയിട്ടവനാണ് പക്ഷേ ഈ പറയുന്ന എല്ലാവരും എന്നെ നല്ല മനുഷ്യനായിട്ട് കാണുന്നൊരു ദിവസമുണ്ട് ഞാൻ മരിച്ചു കിടക്കുമ്പോൾ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ പാവം അത് പല വീഡിയോസ് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് സംഭവം ഉണ്ട് ആ വാക്കുകളൊക്കെ ശരിക്കും അറൻ പറ്റും പോലുള്ളൊരു അതെ വാക്കുകളായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു ആ ഒരു സംസാരത്തൊക്കെ കുറെ കുത്തി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു മരിച്ച സമയത്ത് അതെ അതെ ഇനി ഒരു ഫീലിംഗ് വന്ന് തുടങ്ങി അതൊന്നും തരണം ചെയ്യാനുള്ള വേറെ ഏത് പാട്ട് പാടി തരാനുള്ള ഒരു പഞ്ചായിട്ടുള്ള മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഇപ്പം നമ്മളൊരു ഗാനമിളക്ക് പോളുകൾ ആവശ്യപ്പെട്ടു കണ്ണിമാങ്ങ ചാലക്കുടി മണിച്ചേട്ടൻ്റെ കേട്ട് ഇതൊക്കെ എത്ര കേട്ടാലും ഇവർക്ക് മടുക്കുന്നില്ല എന്നുള്ളതാണ് വേറെ ഏത് പാട്ടാണേലും നമ്മൾ മണി ആരും വൈറലായി അതുപോലെ കേട്ട് കേട്ട് മടുത്ത് ഇനി അത് പാടല്ലേ കേട്ട് മടുത്ത് എന്ന് പറയാം പക്ഷേ മണിച്ചേട്ടൻ്റെ അറിയില്ല ഒരിക്കലും നിൽക്കുന്നില്ല നമ്മൾ ഇപ്പം എവിടെ ചെന്നാലും നമ്മൾ അന്ന് മുതലേ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ തന്നെ ആൾക്കാർ ആൾക്കാരിഷ്ടത് ആൾക്കാർ ഇഷ്ടപ്പെട്ട് പറയുന്നത് പിന്നെ ആനന്ദം പരമാന ആനന്ദം പറം ആനന്ദ കുടുംബം ആനന്ദം ബ രമ ആനന്ദ മാനന്ത കുടുംബം അത്തിന്ോ തീന്താരകത്തിന്തിമിതാരാ തകതിോ തകത്തിൻ്തി മിതാരാ എൻ്റെ കൂലത്തെ ഇത്തര താത്തിയ താര എൻ്റെ കൂലത്തെ ഇത്തര താത്തിയ താര അത്തിന് തീ രകത്തിന്തിമിത്താരാ തകതി തകത്തിൻ്തിന്തിമിത്താരാ എന്നോട് കളിക്കരുത എൻ്റെ ലോകരു കൂട്ടവും എന്നോട് കളിച്ചവരാരും നേരായിട്ടില്ലേ എന്നോട് കളിക്കരുത ലോകരു കൂട്ടവും എന്നോട് കളിച്ചവരാരും നേരായിട്ടില്ലേ ഒരുപാട് പേര് ചവിട്ടി താഴ്ത്താൻ നോക്കിയിട്ടുണ്ട് അവരോട് എന്താ പറയാനുള്ളത് അതിപ്പോ മനുഷ്യട്ടൻ പാടി പാട്ട് തന്നെ ചഞ്ഞ് കുത്തിച്ചേരിച്ചിട്ട് കുത്തിയിടും ചത്തില്ല ചാലക്കൂടിക്കാരെ ഒന്നടയുമ്പോൾ ഒമ്പത് വാതിൽ തള്ളി തുറക്കണോ ഞാനാണ്ടി നാല് നടുന്ന നഗരവും കണ്ടൊരു ചാലക്കൂടിക്കാരൻ ഞാനാണ്ടി ചണ്ടി മുണ്ടി ചുള്ളിമുള്ളാണടി ചുറ്റോടു ചുട്ടുള്ള ചാപ്പറമ്പ് ചെമ്മീൻ ഉണക്കണ ചെമ്മീൽ ഉണക്കണീനെ കണ്ടു ഞാൻ ഇതാണ് ഊർക്കുള്ള മറുപടി മണിച്ചേട്ടൻ നേരത്തെ കൊടുത്താണ് നമ്മൾ നൂറ് ശതമാനം ഇപ്പത്തെ ഇപ്പം കുറച്ചായിട്ടുള്ള ജീവിതം കാണുമ്പോൾ എന്താണ് തോന്നുന്നത് ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് ഞാൻ വിജയത്തിലൂടെയാണ് എൻ്റെ യാത്ര പോകുന്നത് അങ്ങനെ തോന്നാറുണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഗ്രാം ഉണ്ട് ഇന്ന് വൈകിട്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ കലാപമണി അനുസ്മരണം വൈകുന്നേരം ഒരു മണി മുതൽ ഒമ്പത് വരെ അത് കഴിഞ്ഞിട്ട് മണിച്ചേട്ടന്റെ അനുസ്മരണം തന്നെയാണ് വലിയ മെഗാ ഗാനമേളയാണ് അത് അത് ചേളാരി ചേളാരി രണ്ട് രണ്ട് രണ്ടുപേരുപാടി രണ്ടിനും പോണം ഈ ദിവസം രണ്ട് പ്രോഗ്രാം ഉണ്ട് ഇടയിൽ ഡയലോഗ് മണിച്ചേട്ടന്റെ കമ്മീഷറെ നീ രാവണനും രാക്ഷസനും മനുഷ്യനും ഒക്കെ കൂടി ചേർന്ന് കലക്കി പക്ഷേ മൂന്നാം ക്ലാസ് ഈ മൂന്ന് കൊല്ലം തോറ്റേ എൻ്റെ തലയുടെ ബുദ്ധി ഐ പി എസ് ന് ചരിച്ച നിന്റെ തലക്കില്ലടാ കമ്മീഷണർ തത്ത തത്തെ തേങ്ങാമോശിയാടുന്ന ഗുണശേഖരൻ ഇന്ന് വരെ എത്തി എം എൽ എ ആയി മന്ത്രിയായി കോടീശ്വരനായി ഏഹ് ഓക്കെ വാശിയായിരുന്നു പകയായിരുന്നു പണം പണം മാത്രമാണ് മാത്രമാണെൻ്റെ ഈശ്വരൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും ആരെയും കൊല്ലും നിനക്കൊരു പുല്ലും ചെയ്യാൻ പറ്റില്ല അടിപൊളി വ്യത്യസ്തമായ ഒരു അതുപോലെ ഭംഗിയല്ലേ ആ സമയത്തൊക്കെ ഒരു 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 മനുഷ്യനായിരുന്നു അടിപൊളി ഫ്രണ്ടിലിരിക്കുന്ന മസിലേട്ടന്മാര് തെറ്റിദ്ധരിക്കരുത് എനിക്കറിയാൻ പറ്റാ ചോദിക്ക എന്ത് ചെയ്യാ ഏർപ്പാട് പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ നടുറോട്ടില് വിലങ്ങനെ മലർത്തി കിടത്തി അതിന്റെ മുകളിൽ കൂടെ ജീപ്പ് ചാടിച്ചിട്ട് കളിക്ക് ഇതെന്തത് ബാറ സർക്കസോ അതല്ലെങ്കിൽ പ്രൊഫസർ മുതികാൻ്റെ മാജിക്കോ രണ്ടായാലും സംഗതി കലക്കി കാണാൻ ഒരു ഹരണ്ട് കണ്ടില്ലേ കാണികൾ ത്രില്ലടിച്ച് നിൽക്കണേ ഞാൻ അതിൻ്റെ തിരക്കിലായിരുന്നു നീ ഏതിൻ്റെ തിരക്കിൽ എടി ഫൂല ദേവിയുടെ മോളെ നീ പഠിച്ചത് കോളേജിലാണെങ്കിൽ ഞാൻ പഠിച്ചത് കോളേജിലാണ് നീ പാലും പഞ്ചാമൃത കഴിച്ചു വളന്നെങ്കിൽ ഞാൻ വളർന്നത് പൈപ്പൊള്ളം കപ്പയും കഴിച്ചിട്ടാ വേളാങ്കി കപ്പ്മ കാന്താരി പിടിക്കുമ്പോൾ പിടിയാൻ പിടിച്ചാണല്ലോ നീ ഉറങ്ങി പോവും അയ്യപ്പൻ്റെ അടുത്തുള്ള ഈ പുലിക്കളി അടിമുത്ത് കണ്ണാടി കൽവാണ് നീ എന്റെ സൈനബ കോമഡി വിത്ത് പഞ്ച് ലാസ്റ്റ് ഇയർ അതൊക്കെ തന്നെ സുനാമി ദുരിതാശ്വാണ്ടിലേക്ക് പാസ്സായ മുപ്പതിലൂടെ അരിയാ നീ നിന്റെ അമ്മാവനും സുനാമി പോലെ അടിച്ചു മാറ്റിയിരുത് നീ നിന്റെ സംഗോപരണ്ടടി ഒരു വെടിക്കുള്ള പട്ടാള എൻ്റെ അടുത്തുണ്ട് യൂണിഫോം ഇല്ല എങ്ങോട്ടാ സാറേ പെരുന്നാളോ പൂരോ വരാൻ പപ്പനെ കിട്ടില്ല ഇത് സ്ഥലം മാരുത്തൂർമലയാ എന്റെ പേര് കാട്ടിപ്പള്ളി പപ്പന്ന സാറേ കലക്കിണ്ട് നന്നായിണ്ട് ഈ കളിയില് പോലീസുകാർ തോറ്റതായിരുന്നു സാറ് ഫോർവേഡ് അവർ കളിച്ചോണ്ടാ ഒരു സങ്കടം ഉണ്ട് പറയട്ടെക്ക് ഒരു പെങ്ങളോട്ടി ഉള്ളത് വീട്ടിലൊറ്റയ്ക്കാ അത് പരിന്തേം കാലുമ്പോൾ പോകണ്ട നോക്കാൻ കഴിയുമോ സാറിന് കഴിയണം എങ്ങനെ മരിച്ചത് മലവെള്ളം കുത്തി ഒലിക്കണ പുഴ ഒറ്റയ്ക്ക് നീന്തി കിടക്കണം കുട്ടി ആറ് വയസ്സുള്ളപ്പോൾ എൻ്റെ ഈ കയ്യിൽ കിടന്ന് അവൾ നീന്തൽ പഠിച്ചേ എന്നിട്ടിപ്പോ നിങ്ങളീ പറഞ്ഞ ഇച്ചിരിക്കോടെ പോകുന്ന വെള്ളത്തിൽ അവള് മുങ്ങി മരിച്ചു എന്ന് പറഞ്ഞാ പൊറുക്കില്ല ഞാൻ ഫീലിംഗ് ഒന്നും ഓ സാർ ഓഹ് ഭയങ്കര ഫീലിംഗ് തെക്കേപ്പുറത്തെ പ്ലാവുമ്മൻ്റെ ആ ചക്കയുടെ കാര്യമാ തോർക്കുമ്പോ തെങ്ങിടുന്ന പേ തെക്കേപ്പുറത്തെ പ്ലാവുമ്മൻ്റോപ്പെ വരിക്ക ചക്കിണ്ട് ആ ചക്കയുടെ കാര്യമാ തോർക്കുമ്പോ തെങ്ങിടുന്നോപ്പേ ചക്കാമൂറത്തിലതിട്ട് പൊന്നുണ്ണീനെ തൊഴിലതിട്ട് മൂളിപ്പാട്ടു പാടിയ നേരം പൊണ്ണുറങ്ങി ആ ഉറക്കം പൊന്നും കട്ടേ സഹിച്ചൂടാ അച്ഛനല്ലേ താവണതുണ്യേ പൊന്നുണ്ണിന് കണ്ണു തുറക്ക് ഏറെ നേർച്ച നേർന്നിട്ട് കിട്ടിയ മുത്തല്ലടാ ദൈവ എന്തൂ കീടപ്പാ ഇത് കണ്ടുകൂടാ കരിഞ്ചക്കം നല്ലതാണോ പേ നമ്മക്കുണ്ണി വല്ലതല്ലൊപ്പേ മറ്റാർക്കും കേടു വരുത്തല്ല പൊന്നേ അമ്മേടെ തങ്കക്കൂടമേ നീയെ വിടെ ഒരുപാട് സന്തോഷം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും നമ്മളെ മണിച്ചേട്ടൻ്റെ ആ ഒരു കുറേ ഓർമ്മകളും മണിച്ചേട്ടൻ്റെ ഭയങ്കര ഫാനായതുകൊണ്ടായിരിക്കാം നമുക്കൊക്കെ മണിച്ചേട്ടൻ്റെ ഈ എന്തെങ്കിലും ഒരു സ്റ്റോറിയൊക്കെ ഒരു സാഡായിട്ടുള്ള സ്റ്റോറി ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോവുകയാണ് നമ്മൾ ഇപ്പോൾ ഈ അടുത്ത് നേരത്തെ പറഞ്ഞ ജെ ബി ആ ഒരു ചെറിയ ഡയലോഗിൻ്റെ ഒരു ഭാഗം നമ്മൾ ഷെയർ ചെയ്യും അത് ഷെയർ ചെയ്തിട്ട് കണ്ടവരൊക്കെ പറഞ്ഞു കണ്ണു നിറയാണ് ചാപ്പൂ അങ്ങനെയാണ് നമ്മോട് പറഞ്ഞത് അത് വല്ലാത്ത ഫീലിംഗ് ആണ് മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ ഒരിക്കലും നമ്മളിൽ നിന്നും മറിഞ്ഞു പോലാ എന്നുള്ളതാണ് മണിച്ചേട്ടനെന്നും എന്നും ജീവിക്കുന്നുണ്ടല്ലേ ഇതിപ്പോൾ അയ്യപ്പനെ പോലെയുള്ള ഇത്രയോ രണ്ടായിരത്തിലേറെ ആളുകൾ ഉണ്ടെന്നാണ് നമ്മൾ അറിയുന്നവർ അറിയാത്തത്ര ഉണ്ടാവുന്നത് ഇത്രയും ആളുകൾക്ക് ജീവിതമാർഗമായിട്ട് അദ്ദേഹം ഇല്ലാത്ത കാലത്തും അദ്ദേഹം ഉള്ളതുപോലെ ഇവരൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എന്നും മണിച്ചേട്ടനോടുള്ള ആ ഒരു ഇഷ്ടം ഇതുപോലെ ഇങ്ങനെ വീഡിയോയിലും എല്ലാ വർഷവും നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ നമ്മളോട് സഹകരിച്ചിട്ടുള്ളത് പ്രതീഷ് കലാപന് എന്തായാലും നമ്മൾ കുറഞ്ഞ സമയം നമുക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം എന്തായാലും ഉഷാറാവട്ടെ ഉഷാറാവട്ടെ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതെ അപ്ലോഡ് ചെയ്യുക എല്ലാവരും കൂടെ ഉണ്ടാവുക നേരെ സൂര്യൻ സൂര്യൻ മറയുന്ന ഇന്നലെ ഈ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ തെല്ല് തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല് തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി ഉറങ്ങയല്ലോ